ഹലോ നമസ്കാരം, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് യു ഓൾ ടു അനദർ എപ്പിസോഡ് ഓഫ് മണി ടോക്സ് മലയാളം. സോ പാവപ്പെട്ട ആൾക്കാർ പിന്നെയും പാവപ്പെട്ടവരായിട്ട് തന്നെ തുടരുക, അതേസമയം പണക്കാരെ വീണ്ടും പണക്കാരായി തന്നെ മാറിക്കൊണ്ടിരിക്കുക, ഇതിൻ്റെ ബാക്കിലുള്ള ലോജിക് എന്താണെന്നോ, പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ പണമാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി, ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് എൻ അസറ്റ്, എന്താണ് ഒരു അസറ്റ് എന്നാണ്. ഓക്കെ, ആൻഡ് ബിഫോർ മൂവിങ് ടു ദ വീഡിയോ, ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു ഫാമിലി മണി ടോക്സ് മലയാളം. നമ്മളധികം ചെയ്യുന്നത് കുട്ടിക്കുട്ടി സേവിങ് ഫിനാൻഷ്യൽ റിലേറ്റഡ് വീഡിയോസാണ്. നിങ്ങളുടെ സാമ്പത്തികം മെച്ചപ്പെടുത്തണമെന്ന് ഒരു ചിന്താഗതി ഉള്ള ഒരാളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഒത്തിരി നല്ല കോണ്ടൻറ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് തിരിച്ചു വരികയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ബേസിക്കായിട്ട് നമ്മൾ മിഡിൽ ക്ലാസ്സിലോ അല്ലെങ്കിൽ അതിൽ താഴെയോ നമ്മുടെ സാമ്പത്തികപരമായിട്ട് കുറച്ച് ബാക്ക്വേർഡിലുള്ള ആൾക്കാർ, നമ്മൾ എന്താണ് നമ്മുടെ ചിന്താഗതിയിലാണ് നമ്മൾ ആക്ച്വലി മാറ്റം വരുത്തേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീടുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഒരു ആസ്തയായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കാറ് നമ്മളൊരു ആസ്തയായിട്ട് കാണും. അതേസമയം അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിലോട്ട് പണം കൊണ്ടുതരുന്ന എന്ത് അതിനെയാണ് നമ്മൾ ഒരു അസറ്റ് എന്ന് പറയുന്നത്. സോ ഇതിനെക്കുറിച്ചിട്ട് എൻ്റെ മനസ്സിലോട്ട് ഒരുപാട് ഇത് കറക്റ്റാണല്ലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് റോബർട്ട് കിയോസാക്കിയുടെ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിട്ടുള്ള റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന പുസ്തകം വായിച്ച സമയത്താണ്. എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർക്ക് സാമ്പത്തികപരമായിട്ട് ലൈഫിൽ മുന്നേറണമെന്ന് ചിന്താഗതിയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു നല്ല ബുക്കോടുകൂടിയാണ് കേട്ടോ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറഞ്ഞ പുസ്തകം. ലോകത്തിലെ ഏറ്റവും അധികം വിൽക്കപ്പെട്ട ഒരു പുസ്തകം കൂടിയാണിത്. സോ അത് വായിക്കുന്ന സമയത്താണ് കുറച്ച് ക്ലാരിറ്റി വന്നത്, വാട്ട് ഈസ് എൻ അസറ്റ്. സോ നമ്മുടെ വീടെന്നൊക്കെ പറയുന്നത് ഒരു ലയബിലിറ്റിയാണ്. ഇഫ് യു ആർ പേയിങ് എ ലോൺ, അപ്പോൾ നമ്മൾ ലോണൊക്കെ എടുത്ത് ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ലയബിലിറ്റിയാണ്. അതിന് നമ്മൾ ഒരിക്കലും അസറ്റ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കില്ല. അതേസമയം നിങ്ങൾ ഒരു വീട്, ഒരു വസ്തു നിങ്ങൾ വാങ്ങിയിട്ട് അല്ലെങ്കിൽ അത് നിങ്ങൾ പാട്ടത്തിന് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്കൊരു അസറ്റാണ്. ആ അതിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു പാട്ടം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനൊരു അസറ്റ് എന്ന് പറയാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങൾ ലോണൊന്നും ഇല്ലാണ്ടൊരു വീട് വാങ്ങിയിട്ട് അത് നിങ്ങൾ റെൻ്റ് ഔട്ട് ചെയ്യുകയാണ്, ആ റെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വരുമാനം നിങ്ങളോട്ട് വരികയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു അസറ്റ് എന്ന് വിളിക്കാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അസറ്റ് എന്ന് വിളിക്കേണ്ടത് നിങ്ങളിലോട്ട് വരുമാനം തരുന്ന എന്ത് കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരു അസറ്റ് എന്ന് വിളിക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ലയബിലിറ്റി മാത്രമാണ്, നിങ്ങളുടെ ബാധ്യതകൾ മാത്രമാണ്. എല്ലാ മാസവും നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ EMIs ഒക്കെ, നിങ്ങളുടെ വീടിന് വേണ്ടിയിട്ട് അടയ്ക്കുന്ന EMIs ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളുടെ ലയബിലിറ്റിയാണ്, അത് നിങ്ങളുടെ അസറ്റ് അല്ല. സോ ഇനി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്തോ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾക്ക് പണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന തീരുമാനത്തിലോട്ട് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഒന്നാണ്, ഇത് ഒരു അസറ്റിലാണോ അതോ ഇതൊരു ലയബിലിറ്റിയാണോ, ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു മെച്ചമുണ്ടാകുമോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് എന്നിലോട്ടൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുമ്പോഴും എന്നിലോട്ട് പണം കൊണ്ടുവരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുതരാൻ കഴിയുന്ന ഒരു വസ്തുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ ഇത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ണും പൂട്ടിയിട്ട് അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. പിൽക്കാലത്ത് അത് നിങ്ങളുടെ അസറ്റായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലോട്ട് കുറിച്ച് അധികം സാമ്പത്തികം കൊണ്ടുവരാൻ സാധിക്കും. സോ ബേസിക്കലി ഈ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ടത്. ഫിനാൻഷ്യൽ ഡിസിപ്ലിന് അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ട് വേണ്ടിയിട്ട് നമുക്ക് ലൈഫിൽ കുറച്ച് ഫണ്ടൊക്കെ റേസ് ചെയ്യണമെന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എങ്ങനെ വേണം അതിന് മുന്നോട്ട് ചിന്തിക്കാൻ. അസറ്റ്സ് കറക്റ്റായിട്ടുള്ള അസറ്റ്സിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. മറിച്ച് നിങ്ങൾ ലയബിലിറ്റീസ് ആയിരിക്കരുത് കൂടുതൽ കൂടുതൽ വാങ്ങിക്കൊ, അസറ്റ് എന്ന് കരുതി ലയബിലിറ്റീസ് ആയിരിക്കരുത് കൂടുതൽ വാങ്ങിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട് വേണമെന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ ലോണൊക്കെ എടുത്ത് നമ്മൾ എല്ലാവരും വീട് വാങ്ങിക്കും. പക്ഷേ അതൊരിക്കലും നിങ്ങളുടെ അസറ്റ് അല്ല, തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലയബിലിറ്റീസ് ആണെന്ന് വേണം തിരിച്ചറിവോടുകൂടി വേണം നിങ്ങൾ ഇനി മുന്നോട്ട് പോകുവാൻ. ഇനി എന്ത് അസറ്റ്സും ലയബിലിറ്റീസും എന്ന് നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റിയും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കണം. സോ ഞാൻ പറഞ്ഞതിന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ റോബർട്ട് കിയോസാക്കിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിട്ടുള്ള റിച്ച് ഡാഡ് പൂവർ ഡാഡ് ഈ പുസ്തകം ഒന്ന് വായിക്കുകയാണെങ്കിൽ കുറേ കൂടി ക്ലാരിറ്റി നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ വരും. ഈ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരികയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി സ്മൂത്തനായിട്ട് നമുക്ക് കൂടുതൽ മണിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും.
എവിടേക്കാണ് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, അത് കറക്റ്റായിട്ടൊരു അസറ്റിലാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവൊക്കെ ഏതൊരു തുടക്കക്കാരനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സമ്പാദ്യത്തെ വളരെ ഈസി ആയിട്ട് വളർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ സേവ് ചെയ്യുന്നു, അത് എന്താണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലിടുന്നു, അല്ലെങ്കിൽ അതിൽ നിന്നൊന്നും നമുക്കധികം ജനറേറ്റ് ചെയ്യാനോ നമുക്ക് റിച്ച് പേഴ്സണൊന്നും ആകാൻ സാധിക്കില്ല. അതേ പക്ഷം നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു അസറ്റിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും പണിയെടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ബാങ്കിലോട്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്കൊരു പാസീവ് ഇൻകം സോഴ്സ് ക്രിയേറ്റ് ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് ഒരു റിച്ച് പേഴ്സണായിട്ട് പെട്ടെന്ന് മാറാനും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസും ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാനും എല്ലാത്തിനും സാധ്യമാകും. നിങ്ങൾക്കതിനൊക്കെ സാധ്യമാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും ഞാൻ പങ്കുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഇനിയും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കറക്റ്റ് അല്ല, കുറച്ച് പൈസയൊക്കെ കിട്ടുന്നു, അത് നമ്മൾ ബാങ്കിലിടുന്നു അല്ലെങ്കിൽ RDFT ഒക്കെ ഇടുന്നതിന് പകരം കുറച്ചുകൂടി നമുക്ക് ബെറ്ററായിട്ട് നമ്മുടെ ഡിസിഷൻസിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് ഗോൾസ്, ഫിനാൻഷ്യൽ ഗോൾസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാനും അച്ചീവ് ചെയ്യാനും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നതൊക്കെ ഇന്ന് സ്വപ്നത്തിൽ നിന്ന് ഒരു യാഥാർത്ഥ്യമായിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് 40s വളരെ ഈസി ആയിട്ട് റിട്ടയർമെൻറ്റിലോട്ട് വരെ എത്താൻ സാധിക്കാൻ അതൊരു പോസിബിൾ ആക്കി മാറ്റാനും ഈ ഒരു റിയൽ ആയിട്ടുള്ള അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്ക് സാധ്യമാകും. അപ്പോൾ ഒത്തിരി ഞാൻ പറഞ്ഞ് പിച്ച് നീട്ടിയെങ്കിലും സോറി കേട്ടോ. നിങ്ങൾക്ക് എന്താണ് അസറ്റ്സ് എന്ന് ഒരു ക്ലാരിറ്റി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും ഒരു കറക്റ്റ് അസറ്റ് ക്ലാസ്സിലാണ് നിങ്ങൾ, ഒരു അസറ്റിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ പുതിയ ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി സ്നേഹം, നന്ദി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ പേരിലോട്ട് എത്തിക്കത്തുള്ളൂ. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.